അപ്പോൾ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നു കേട്ടോ. എല്ലാവർക്കും സുഖല്ലേ? പപ്പയ്ക്ക് മമ്മിക്കും സുഖം തന്നെ. ക്രിസ്മസ് ഒക്കെ അടുത്ത് വന്ന കാരണം എല്ലാവരും വളരെ ഹാപ്പി എന്നറിയാം. മമ്മി അതെ വളരെ സന്തോഷത്തിലാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാലമാണ് ഈ ഡിസംബർ മാസം. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ഇതൊക്കെ വരുമ്പോ പണ്ടത്തെ കാലങ്ങളിലേക്ക് നമ്മൾ അറിയാതെ പോവും. കൂടുതൽ വലിച്ചൊന്നും നീട്ടണില്ല. ഇന്നത്തെ റെസിപ്പി ജാമിന്റെ റെസിപ്പിയാണ്. ഒരുപാട് പേര് കുറെ പ്രാവശ്യം അമ്മയോട് ചോദിച്ചതാണ്. പക്ഷെ ഇന്നിടുന്നത് ഒരു പൈനാപ്പിൾ ജാമാണ്. അപ്പോ അതില് മമ്മി ഒരു പ്രത്യേക ചേരുവ ചേർക്കുന്നുണ്ട്. അതായത് ഇഞ്ചി. അത് നിങ്ങൾ ഉറപ്പായിട്ടും ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. എന്നാലും ഇതും കൂടി ചേർക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ജാമൊക്കെ ഉണ്ടാക്കാനായിട്ട് അറിയാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മമ്മിയുടെ രീതിയിൽ മമ്മി കാണിച്ചു തരും. നമുക്ക് പൈനാപ്പിൾ ജാമിന് വേണ്ടിയിട്ട് പൈനാപ്പിൾ തന്നെയാണ് വേണ്ടത് കേട്ടാ. ഒരു പൈനാപ്പിളാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. പപ്പ നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കി ദേവരെ പീസുകളാക്കി എടുക്കണം. നമുക്ക് ആ മുകളിലത്തെ ഭാഗം വേണ്ട കേട്ടാ, അത് മുറിച്ചു കളയാണ്. അത് അധികം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ജാമിന് ഒരു കട്ടിയായിട്ട് ഇരിക്കും. അപ്പൊ അത് മാറ്റാണ് നല്ല പോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുള്ളൊക്കെ നല്ല പോലെ താഴ്ത്തിച്ചെത്തിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജാമിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതെ നല്ല വൃത്തിക്ക് പപ്പ എല്ലാം അരിഞ്ഞ് പീസുകളാക്കി തരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൈനാപ്പിള് ഇവിടെ പീസുകളാക്കിയിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ള എന്നുള്ളത് നോക്കാം. പൈനാപ്പിള് വേണം, പിന്നെ പഞ്ചസാര വേണം. ഈ പൈനാപ്പിള് മിക്സിയിൽ നല്ല പോലെ അരച്ച് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് അളന്നെടുക്കണം. ഈ അളന്നെടുക്കണ അതേ അളവിൽ തന്നെ നമ്മൾ പഞ്ചസാര എടുക്കണം. അപ്പൊ ഇത് നമുക്ക് അരച്ചതിന് ശേഷം അത് നോക്കാം. ഒരു ചെറുനാരങ്ങയുടെ നീരെടുക്കും. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി. ഈ ഇഞ്ചി നിങ്ങൾ ഉറപ്പായിട്ടും ചേർത്തോളൂ. പൈനാപ്പിളും ഈ ഇഞ്ചിയുടെ ഈ ഒരു ടേസ്റ്റും കൂടി വരുമ്പോ അടിപൊളിയാണ്. പിന്നെ ഒരു ചെറിയ പീസ് പട്ട, രണ്ടേ രണ്ട് കരിയാമ്പൂ. ഈ മസാലക്കുത്ത് അധികം പാടില്ല. അപ്പൊ നിങ്ങൾ ഇത് ഇടുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരൊറ്റ പീസ് പട്ടയെ വേണ്ടു ചെറുത്, രണ്ട് കരിയാമ്പൂ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചി അളവ് കൂടി പോവരുത്, അപ്പൊ ഇഞ്ചിയുടെ ടേസ്റ്റ് തന്നെ വരും. ഇത് രണ്ടും ഈക്വലായിട്ട് നിക്കണം. അപ്പൊ ഈ ഒരു കഷ്ണം മതി, അത്രേ വേണ്ടു. അപ്പൊ നമ്മുടെ പൈനാപ്പിള് ഇവിടെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടാ. ചെറിയ തരികളോട് കൂടിയിട്ട് വല്ലാണ്ട് നൈസാവണ്ട. നമുക്ക് ഒരു ചെറിയ പീസുകളൊക്കെ കുഞ്ഞിതായിട്ട് ചെറിയ തരികളുള്ളത് നല്ലത് തന്നെയാണ്. അപ്പൊ അതുപോലെ മമ്മിതെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ ഒരു ഗ്ലാസ് കൊണ്ട് നാല് ഗ്ലാസ് ഉണ്ടായിരുന്നു, അളന്നെടുത്തതാണ്. അപ്പൊ നമുക്ക് ഈ ഗ്ലാസ് കൊണ്ട് നാല് ഗ്ലാസ് പഞ്ചസാര വേണം. നിങ്ങൾക്ക് മധുരം അത്ര അധികം വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കാട്ടാ. ഇനി അതിനേക്കാൾ അധികം വേണമെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അളവാണ് വേണ്ടത്. ഒപ്പൊപ്പ പിന്നത്തെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പൈനാപ്പിളിന്റെ ജ്യൂസ് ഇതിനകത്ത് ഒഴിക്കുക, ഇതിലേക്ക് ഒഴിക്കുക. അപ്പോ ഇത് ഒരുവിധം തിളച്ചു വന്നിട്ടുണ്ട് കേട്ടാ. ഈ തിളച്ചു വരുന്ന സമയത്ത് വേണം നമ്മള് പഞ്ചസാര ചേർക്കാനായിട്ട്. കണ്ട, ഇപ്പൊ ഒരുവിധം നന്നായി തിളച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പഞ്ചസാര ചേർക്കാം. പട്ട, രണ്ട് കരയാമ്പൂ, എന്നിട്ട് നമ്മള് നല്ല പോലെ ഇളക്കണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മള് ഇത് ചെയ്യണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല പോലെ കുറുകി കട്ടിയായി കിട്ടണം. അപ്പൊ അതുവരെ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് ഇതിപ്പോ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ്, ഒട്ടി പിടിക്കില്ല. പിന്നെ നമ്മള് അധികം ദൂരേക്കൊന്നും പോകണ്ട, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇത് നല്ല പോലെ കുറുകി വരണം. അപ്പൊ നോക്കിയേ, നമ്മുടെ ജാമ് നല്ല പോലെ തിളച്ച് കുറുകി വന്നു തുടങ്ങിയിട്ടാ. ഈ മുകളിൽ ഇങ്ങനെ ഈ പതം ഇങ്ങനെ നിൽക്കൂട്ടാ. അത് ഏറ്റവും ലാസ്റ്റ് ജാമ് സെറ്റ് ആയതിനു ശേഷം അത് പോയോളൂ. അത് കണ്ട് നിങ്ങള് ഇതാവേണ്ട കാര്യമില്ല. അത് ഏറ്റവും ലാസ്റ്റ് ആവുമ്പോ ശരിയായോളൂ. അപ്പൊ നമ്മള് തിളയ്ക്കണ വരെ കുറച്ച് തീ സ്പീഡിൽ വെച്ചു. ഇത് നല്ല പോലെ തിളച്ചതിന് ശേഷം തീ കുറവിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മള് കുറച്ചു നേരം സമയം എടുത്ത് ഇതാക്കുക. പിന്നെ മമ്മി നേരത്തെ എടുത്തു വെച്ച ആ ഒരു ഇഞ്ചിയുടെ പീസ് ഉണ്ടല്ലോ, അത് ഈ പൈനാപ്പിളിന്റെ കൂടെ തന്നെ അരക്കുക ചെയ്തേട്ടാ. ഞാൻ ഒരിക്കൽ കൂടി പറയണു, ഇഞ്ചി അധികം ആവരുത്. അധികം ആയി കഴിഞ്ഞാൽ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. അപ്പൊ വളരെ ചെറിയൊരു പീസ്.
ഇപ്പൊ അത്രയും വലിയൊരു പൈനാപ്പിളിനെ മമ്മി കാണിച്ച ആ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ് എടുത്തത്. ഇനി നിങ്ങൾക്ക് ഇഞ്ചിയുടെ മണം ഇഷ്ടമല്ല എന്ന് വിചാരിച്ചാല് നിങ്ങൾ അത് ഒഴിവാക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മൾക്ക് ഇതുണ്ടാക്കുമ്പോ നമ്മള് സ്വയം ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോ നമുക്ക് പേടിക്കാതെ കൊടുക്കാം. അപ്പൊ ഇത് ഒന്നും കൂടി കുറുകി വരണം. ഏകദേശം ഒരു 20 മിനിറ്റ് അത്രയുള്ള സമയം വേണ്ടു നമുക്ക് ഇത് കുറുകി കിട്ടാനായിട്ട്. ദേ ഇപ്പൊ നോക്കിയേ, നമ്മുടെ ജാമ് പകുതി സെറ്റായിട്ടാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പതയൊക്കെ ഒതുങ്ങി വരുന്നേ, പതയൊക്കെ ഒതുങ്ങി നല്ല ഗോൾഡൻ കളറിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മള് നേരത്തെ പിഴിഞ്ഞെടുത്ത ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കണം. അത് പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിപ്പോ തന്നെ ചേർക്കണത്. എന്താണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് കട്ടയായി പോവും. അപ്പൊ ഇത് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് പാകമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഒരു കാൽ ഭാഗം കൂടി ആവാനായിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം കൂടി നമുക്കിത് ഇതേപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പൊ നോക്കിയേ, നമ്മുടെ ജാമ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടാ. വല്ലാണ്ട് ഇത് ടൈറ്റ്, നമ്മള് ഹലുവ പോലെയൊക്കെ വല്ലാണ്ട് ടൈറ്റ് ആക്കിയാല് നമുക്ക് ബ്രെഡിലേക്ക് തേക്കുമ്പോ അത്ര സ്മൂത്ത് ആയിട്ട് വരില്ല, അത് ഭയങ്കര കട്ടയാവും, കട്ടി പോലെയാവും. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മള് ഇത് ഓഫ്, ഗ്യാസ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കും. ഇപ്പൊ ഇതിന്റെ പാകം എന്ന് പറയുന്നത് മമ്മി കാണിച്ചുതരാട്ടാ. നിങ്ങളൊരു കയ്യിലോണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ഇത് കണ്ട വിട്ട് വിട്ട് ഇങ്ങനെ വീഴും. ഇതിനെ മുത്ത് പദം എന്നാ പറയാ, കണ്ട മുത്ത് മുത്ത് പോലെ ഇതിങ്ങനെ വീണോണ്ടിരിക്കും. ഇതാണ് കറക്റ്റ് ഇതിന്റെ പാകം. ഇനിയിപ്പോ അതറിയാത്തവർക്ക് വേണമെങ്കിൽ ഈ കയ്യില് എടുത്തിട്ട് ചൂടിലിട്ടാ നോക്കിയോളോ, ഇങ്ങനെ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ വര ശരിക്കേ കാണും. അത് വന്ന് കൂടില്ല, കണ്ട ഈ വര ഇങ്ങനെ വരയ്ക്കണെങ്കിൽ വര അങ്ങനെ നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. നിങ്ങളിത് വരയ്ക്കുമ്പോ ശ്രദ്ധിക്കണം, നല്ല ചൂടുള്ള സംഭവമാണ്. അതൊന്ന് കയ്യിലാറി ഒന്ന് നോക്കിയിട്ട് തണുത്തതിന് ശേഷം പതുക്കൊന്ന് ഇങ്ങനെ വരയ്ക്കുക. കണ്ട ഇതിപ്പോ പാകമുണ്ട്, ഇത്രേ വേണ്ടോ. നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റണ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് കുറച്ചു നേരം കൂടി ഇരുന്ന് ഇത് തണുക്കും. വല്ലാണ്ട് തണുക്കണേക്കാൾ മുൻപ് നമ്മൾ ഇത് കുപ്പികളിലേക്ക് ആക്കണം. പിന്നെ കുപ്പികളിലേക്ക് ആക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ ഒരു ദിവസം നല്ല വെയിൽ കൊള്ളിച്ച് ഉണങ്ങിയ കുപ്പിയായിരിക്കണം. പിന്നെ ഒരു ദിവസം നമ്മൾ ഇത് പുറത്ത് വെക്കണം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാം. പിന്നെ എപ്പോഴും എടുക്കേണ്ട ജാമ് ചെറിയൊരു കുപ്പിയിലേക്ക് നമ്മൾ പകർത്തി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മാസം മമ്മി ഗ്യാരണ്ടി പറയുന്നു, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ ജാമ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മള് തുടക്കത്തിൽ തന്നെ 1 കഷ്ണം പട്ടയും 2 കറിയാമ്പൂവും ഇട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുപ്പിയിലേക്ക് പകർത്തുന്നത് കാണിക്കാൻ വേണ്ടിട്ട് മമ്മിക്ക് ചട്ടിയോട് കൂടി ഒഴിക്കുമ്പോ ചിലപ്പോ പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ജാമ് അടിപൊളിയായിട്ട് വന്നിട്ടില്ലേന്ന് നിങ്ങൾ നോക്കിയേ, കണ്ട. ഇനി ഇത് ഒന്നും കൂടി ചൂടാറുമ്പോ നല്ല പോലെ ഒന്നും കൂടി തിക്കായി വരൂ ട്ടാ. ഇത് നല്ല പോലെ തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് അടയ്ക്കാൻ പാടുള്ളൂ. സ്പൂൺ എടുക്കായാലും വെള്ളമില്ലാത്ത നല്ല ഉണങ്ങിയ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇടാൻ ശ്രമിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജാമൊക്കെ നാശമായി പോകും. പിന്നെ നിങ്ങൾ ഇത്തിരി കൂടി ചൂട്ടോടെ ഈ കുപ്പിയിലേക്ക് ഇത് ഒഴിക്കുകയാണെങ്കിൽ ഇതിന്റെ അടിയിൽ ഒരു പലകയുടെ പീസ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ ബോട്ടിൽ വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോ ചൂട്ടോട് കൂടെ ഒഴിക്കുമ്പോ പെട്ടെന്ന് കുപ്പിയുടെ അടി പോവാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അത് ശ്രദ്ധിച്ചോളോ. പിന്നെ നമ്മുടെ ഇവിടെ ഞാൻ ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പീസ് അരിക്ക്. നമുക്കൊന്ന് കുറച്ച് ജാമൊന്ന് തേച്ചു കൊടുക്കാം. ഇത് കുറച്ചും കൂടി ചൂടാകുമ്പോ തിക്കാവൂ ട്ടാ. വല്ലാണ്ട് കട്ടിയായാ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ. കരയാമ്പൂന്റെ പീസ് ഇളക്കിയതാട്ടാ. അപ്പൊ നമ്മുടെ ജാമും ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബ്രെഡും റെഡി ആയിട്ടുണ്ട്.
മമ്മിയുടെ മക്കള് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്, എല്ലാവർക്കും മമ്മിയുടെയും പപ്പയുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവും.